നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും രാഷ്ട്രീയ കൊലപാതകത്തിന് ശ്രമം. CPM വിട്ട് BJPയിൽ ചേർന്നയാൾക്ക് വെട്ടേറ്റു. വർക്കല ചെമ്മരുതി പഞ്ചായത്തിലാണ് സംഭവം. 47-കാരനായ അനിൽകുമാറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ചാവടിമുക്കിന് സമീപത്ത് രാത്രി 12 മണിക്കാണ് സംഭവം. CPM പ്രവർത്തകനായിരുന്ന അനിൽകുമാർ പ്രവാസി ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തി BJPയിൽ പ്രവർത്തിക്കുകയായിരുന്നു. പാർട്ടി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോകും വഴിയാണ് വെട്ടേറ്റത്. DYFI നേതാവ് ഷാജി സുഗുണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അനിൽകുമാറിനെ വെട്ടി പരിക്കേൽപ്പിച്ചതെന്ന് BJP ആരോപിച്ചു. തലയ്ക്ക് പരിക്കേറ്റ അനിൽകുമാറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അനിലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ബൈജുവിന് നേരെയും ആക്രമണമുണ്ടായി. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് വൈകുന്നേരം 5 പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് BJP അറിയിച്ചു. കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും ചെറുതും വലുതുമായ കത്തിക്കുത്തി കേസുകൾ പതിവാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം. ഇടത് വലത് NDA മുന്നണികൾ ഇതിൽ ഒട്ടും പിന്നിലല്ല. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് TP ചന്ദ്രശേഖരനെ അക്രമികൾ 51 വെട്ടി മൃഗീയമായി കൊലപ്പെടുത്തിയത്. 2012 മെയ് 4 രാത്രി 10 മണിക്ക് വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ്. പിന്നിൽ CPM പ്രവർത്തകരാണെന്നാണ് കണ്ടെത്തൽ. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 CPM നേതാക്കൾ ഉൾപ്പെടെ 11 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. മറ്റൊരു പ്രതിയെ 3 വർഷം കഠിന തടവിനും ശിക്ഷിച്ചു. അടുത്തിടെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ DYFI പ്രവർത്തകരായ 2 യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. തിരുവോണത്തിൻ്റെ തലേരാത്രിയാണ് വെഞ്ഞാറമൂടിനടുത്ത് തേമ്പാമൂട് DYFI പ്രവർത്തകരായ ഹക് മുഹമ്മദും മിഥിലാജും കൊല്ലപ്പെട്ടത്. കോൺഗ്രസ് പ്രവർത്തകരായ സജീവ്, സനൽ, ഉണ്ണി, അൻസർ എന്നിവർക്ക് കൊലയിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് തലസ്ഥാനത്ത് കൊലപാതക ശ്രമം നടന്നത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.